ഇവനൊക്കെ ശമ്പളം കിട്ടുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവനും കൂലിപ്പണിക്കാരനും കൊടുക്കുന്ന നികുതിയിൽ നിന്ന് കൂടിയല്ലേ? അലുവാസിയെ പോലുള്ള പരമനാരികളെയൊക്കെ പോലീസ് സേനയിൽ വെച്ച് തീറ്റിപ്പോറ്റുന്നത് എന്തിനാണ്? നീതി നടത്തി കൊടുക്കേണ്ടവരാണ് നീതിപാലകർ. അല്ലാതെ ഇവനെ പോലെ പണമുള്ളവന്റെ കയ്യിൽ നിന്ന് കശു വാങ്ങി പോക്കിരിത്തരം കാണിക്കുന്നവനല്ല നീതിപാലകൻ. ആലുവയിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂരമായ പീഡനത്തിനിരയായി മരണമടഞ്ഞ മോഫിയ എന്ന 21 വയസ്സ് മാത്രം പ്രായമുള്ള യുവതിയുടെ കൊലപാതകത്തിൽ ഭർതൃ വീട്ടുകാരെ പോലെ തന്നെ സമാനമായ കുറ്റം ചെയ്തിരിക്കുന്നു ആലുവ CI. അവര് വേണമെങ്കിൽ ഈ കേസിൽ ആ കുട്ടിക്ക് നീതി വാങ്ങി കൊടുക്കാമായിരുന്നു. പക്ഷെ സ്റ്റേഷനിലെത്തിയ പെൺകുട്ടിയെയും കുടുംബത്തെയും അപമാനിക്കുകയാണ് ഈ CI ചെയ്തത്. ഇയാളുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ തരവഴിത്തരം കൂടപ്പിറപ്പാണ് എന്ന് മനസ്സിലാവും. അന്വേഷിച്ച കേസുകളിലെല്ലാം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനാണിത്. കേരളം മുഴുവൻ കോളിളക്കം സൃഷ്ടിച്ച കൊല്ലം അഞ്ചൽ ഉത്തരവാദക്കേസിൽ വരെ ഇയാൾ വീഴ്ച വരുത്തി. മോഫിയയുടെ ഭർത്താവിനെയും വീട്ടുകാരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് മാത്രമായില്ല, ഈ നാരി പോലീസുകാരനെയും തൂക്കിയെടുത്ത് അകത്തിരണം. പോലീസാണെന്നും പറഞ്ഞ് അവഗണിക്കപ്പെടുന്നവന്റെയും സ്വാധീനമില്ലാത്തവന്റെയും അധികാര കേന്ദ്രങ്ങളിൽ പിടിപാടില്ലാത്തവന്റെയും നെഞ്ചത്തേക്ക് ചാടിക്കയറാൻ ഇവനൊന്നും ഇവിടെ ആരും അധികാരം കൊടുത്തിട്ടില്ല. കോതമംഗലത്തെ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന മോഫിയുടെ ഭർത്താവിനെയും വീട്ടുകാരെയും ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പോലീസ് പിടികൂടിയത്. ഭർത്താവ് സുഹൈൽ, ഭർത്താവിന്റെ അച്ഛൻ അമ്മ എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നു. സുഹൈലിനും കുടുംബത്തിനുമെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി മോഫിയുടെ പിതാവും രംഗത്തെത്തിയിരുന്നു. ഭർത്താവിന്റെ വീട്ടിൽ മകൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ക്രൂരമായ പീഡനങ്ങളായിരുന്നുവെന്നും പണം ആവശ്യപ്പെട്ട് നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്നും മരണമടഞ്ഞ കുട്ടിയുടെ പിതാവ് ദിൽഷാദ് സലീം പറഞ്ഞു. ഇത്രയും നാൾ പുറത്തു പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾക്ക് മോഫിയ ഇരയായെന്നും ശരീരം മുഴുവൻ പച്ചകുത്താൻ ആവശ്യപ്പെട്ട് സുഹൈൽ മോഫിയെ മർദ്ദിച്ചിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂട്യൂബിൽ വീഡിയോ നിർമ്മിക്കാനായി 40 ലക്ഷം രൂപ വേണമെന്ന് മോഫിയോട് ഭർത്താവ് പറഞ്ഞു. കയ്യിൽ പണമില്ലെന്നും തരാൻ പറ്റില്ലെന്നുമാണ് അവൾ മറുപടി പറഞ്ഞത്. ഇതിനു പിന്നാലെ കൈ പിടിച്ച് തിരിച്ചൊടിക്കാൻ ശ്രമിച്ചു. സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞാണ് കല്യാണം കഴിച്ചത്. പിന്നീട് പലപ്പോഴായി മാലയും വളയും ഒക്കെ ആവശ്യപ്പെട്ടു. പഠിത്തം നിർത്താനും സുഹൈൽ മോഫിയെ നിർബന്ധിച്ചിരുന്നു. മുന്നോട്ട് പോകില്ലെന്ന് ഉറപ്പായപ്പോഴാണ് മകൾ പരാതി നൽകിയതെന്നും പരാതി ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് CI ഓഫീസിൽ നടന്നതെന്നും കുട്ടിയുടെ പിതാവ് പറയുന്നു. അന്ന് മറ്റൊരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു, കുട്ടി സഖാവ്. അയാളുടെ പേരറിയില്ല, സഖാവാണ് പക്ഷേ. ഇയാൾ സുഹൈലിന്റെ ബന്ധുവുമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് മകൾ പറഞ്ഞിരിക്കുന്നതും. ഈ വ്യക്തിയും CIയും ചേർന്നാണ് പരാതി ഒതുക്കി തീർക്കാൻ മുൻകൈ എടുത്തത്. സംഭവത്തിൽ കുട്ടി സഖാവിന്റെ റോൾ അന്വേഷിക്കണമെന്നും CIക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു. കുട്ടി സഖാവല്ല, എത്ര വലിയ സഖാവാണെങ്കിലും ഇവനെയൊക്കെ തൂക്കി വെളിയിലിടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാകണം. എന്തിനാണ് പാർട്ടിയിൽ ഇങ്ങനെയുള്ള കീടങ്ങൾ? സ്ത്രീധന പീഡന പരാതിയിൽ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഭർതൃവീട്ടുകാരെ വിളിച്ചു വരുത്തി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ വെച്ച് പെൺകുട്ടിയെയും കുടുംബത്തെയും പോലീസ് അപമാനിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് മോഫിയ ആത്മഹത്യ ചെയ്തത്. ഭർത്താവിന്റെ വീട്ടുകാർക്ക് പുറമെ ആലുവ പോലീസിനെതിരെയും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ട്. CIക്കെതിരെ നടപടി എടുക്കണമെന്നും ഭർത്താവും മാതാപിതാക്കളും ക്രിമിനലുകളാണെന്നും അവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നും അത് തന്റെ അവസാന ആഗ്രഹം ആണെന്നും പറഞ്ഞാണ് അവൾ മരണത്തിലേക്ക് നടന്നെടുത്തത്. ശ്രദ്ധിക്കുക, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല.